Hi friends, welcome back to my channel. Appo strike ne kurichana innu parayunnathu ippa na perumala kaalam ennaka parayunnathu strike inde oru kaalamaanu complete channel le strike aanu ethrayo channel le koduthittundu ennu parayunnathu korchu verekku adu porthu parayunnathu korchu vere parayunnilla edhalum innale prashant manivelathinte strike kittiy ennu paranju video ittappam pullikana valare adhiyam vishamichana ittirikkunne adu 1 lakshathinu mele ulla avadam varekku ini namukku etti cherthu annu paranju velliya buddhimuttulla kaariya pullikana vishamikkunna almartha ഒരു ചാനൽ ഉള്ളവർക്കേ ആ ചാനലിൽ പോയിട്ട് നിങ്ങൾ വന്ന് പറയുന്നത് ഞങ്ങള് സപ്പോർട്ട് ഉണ്ട് അടുത്തത് തുടങ്ങിക്കോ എന്നൊക്കെ പറയുന്നത് അത് നിങ്ങളുടെ സ്നേഹം പക്ഷേ ഈ 1 ലക്ഷത്തിന് മുകളിലുള്ള സബ്സ്ക്രൈബർ ഒക്കെ ഉള്ളവര് വീണ്ടും ഒരു ചാനൽ തുടങ്ങിയാൽ വീണ്ടും അത്ര എത്തുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് അതറിയാം എന്നാലും അപ്പൊ ഇന്നലെ ഈ ഒരു സംഭവത്തിനോടനുബന്ധിച്ച് ഒത്തിരി പേര് ഇൻസ്റ്റയിൽ വന്നും അല്ലാതെ എല്ലാം ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക സംശയം കാരണം നിങ്ങൾക്ക് ആർക്കും ചാനലില്ല എന്നാ ഇതിനെ പറ്റി അതുകൊണ്ട് നിങ്ങൾക്ക് അറിയത്തില്ല എന്നാൽ നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്ന ഒരു സംഭവം ഈ സ്ട്രൈക്ക് 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 മൊത്തം സ്ട്രൈക്കാണ് അപ്പൊ എന്താണാവോ ചാനലിന് പറ്റുന്നതിനെ നിങ്ങൾക്ക് ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ആകെ കൂടിയൊരു ടെൻഷൻ നിങ്ങളിലും എത്തിയിട്ടുണ്ട് എന്നോട് ഇൻസ്റ്റയിലും അല്ലാതെ എല്ലാം ചാനലിലും എല്ലാം വന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അതേപ്പറ്റി ഒന്ന് പറയാന്ന് വെച്ചത് അപ്പൊ സ്ട്രൈക്ക് എനിക്ക് ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ അവര് 3 എണ്ണത്തിലാണ് അപേക്ഷിക്കുന്നത് അത് ഞാൻ അറിഞ്ഞായിരുന്നു പക്ഷെ അപേക്ഷിക്കുന്ന എല്ലാം യൂട്യൂബ് നമ്മുടെ തലയിലോട്ട് വെച്ച് തരണമെന്നൊന്നുമില്ല യൂട്യൂബിനും കൂടെ തോന്നണം നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തോന്നണം എന്നാലേ യൂട്യൂബ് തരുള്ളൂ അപ്പൊ അവരെനിക്ക് 3 എണ്ണം കൊടുത്താലും എനിക്ക് 1 എണ്ണേ കിട്ടിയിട്ടുള്ളൂ അപ്പൊ ആദ്യം തന്നെ സ്ട്രൈക്ക് ഇവർക്ക് എങ്ങനെ തരാൻ പറ്റുമെന്നുള്ള എങ്ങനെയാ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അവരുടെ സംഭാഷണങ്ങൾ അവരുടെ വോയിസ് അവരുടെ പിക്ചറുകള് അവരുടെ വീഡിയോകള് ഇത് എന്തെങ്കിലും നമ്മൾ എടുക്കുക നമ്മുടെ ചാനലിലുണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഞാൻ മറ്റൊരു ചാനലിന്റെ അവരുടെ ചാനലിൽ അവര് ഇട്ട വീഡിയോ എടുത്ത് ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ട് ഈ സൈഡിൽ കാണിച്ചിട്ട് ഇങ്ങനെ പറയാറില്ലേ പലപ്പോഴും റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ സൈഡിൽ കാണിക്കുക അല്ലെ മൊത്തമായിട്ട് കാണിക്കുക അങ്ങനെ കാണിച്ചാൽ ഏത് ചാനലിലും സ്ട്രൈക്ക് തരാനുള്ള അവകാശമുണ്ട് അവരുടെ സൗണ്ട് മാത്രം കേൾപ്പിച്ചാലും അവകാശമുണ്ട് അവരുടെ ഫോട്ടോ തമ്പിനേലി വെച്ചാലും അവകാശമുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും പലരും സ്ട്രൈക്ക് തരുന്നില്ല സ്ട്രൈക്ക് കൊടുക്കാനാണ് ഇന്നത്തെ വലിയ വലിയ 5 ലക്ഷം ഒക്കെ ഉള്ള അങ്ങനെ ഒത്തിരി വലിയ വലിയ 5ഉം 10ഉം ഒക്കെ ഉള്ള ചാനലുകൾ ഇഷ്ടം പോലെ ഉണ്ട് നിന്ന് ഇപ്പൊ തട്ടിപ്പാ അതായത് 3 സ്ട്രൈക്ക് 90 ദിവസത്തിനുള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ 3 സ്ട്രൈക്ക് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചാനൽ 7 ദിവസത്തിനുള്ളിൽ പോകും അതാണ് യൂട്യൂബ് നിയമം 3 സ്ട്രൈക്ക് അത് മനസ്സിലാക്കി ഇന്നലെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചു പ്രശാന്ത് മണിവേണത്തിന് 2 സ്ട്രൈക്കാണോ കിട്ടിയെന്ന് പുള്ളി പറയുന്നു പുള്ളി മറുസൈഡിൽ പറയുന്നു ചാനലിൽ പോകുമെന്നും പറയുന്നു അതെന്താണെന്ന് എന്നോട് ചോദിച്ചു എനിക്കും സത്യം പറഞ്ഞാൽ അതറിയില്ല 2 സ്ട്രൈക്കാണ് കിട്ടിയെങ്കിൽ പുള്ളിയുടെ ചാനലിൽ പോകില്ല 3 സ്ട്രൈക്കാണെങ്കിൽ ചാനലിൽ പോകും ഇനി ചാനലിൽ പോകുന്ന ഒരു അവസ്ഥയില് യൂട്യൂബ് ആണല്ലോ നമുക്ക് ഈ സ്ട്രൈക്ക് തരുന്നത് അതായത് എതിർകക്ഷികൾ അപേക്ഷിച്ചിട്ട് യൂട്യൂബ് ആണ് നമുക്ക് ഇത് തരുന്നത് അപ്പൊ യൂട്യൂബിനോട് നമുക്ക് അപ്പീലിന് പോകാനുള്ള ഒരു അവകാശമുണ്ട് ഇതിന്റെ അകത്ത് ഒരു ഓപ്ഷൻ 2 ഓപ്ഷൻ ആണ് ഒന്നെങ്കിൽ അപ്പീലിന് പോകാം അതല്ല എങ്കിൽ സ്ട്രൈക്ക് തന്നവരുമായിട്ട് ചർച്ച ചെയ്ത് കോംപ്രമൈസ് ആവാം അതെല്ലാം എപ്പോഴും നടക്കണമെന്നില്ല അത് ഒരുമാതിരി കാലുപിടുത്തം തന്നെയാണ് അല്ലാതെ അതിന്റെ അപ്പുറത്തതിന് മലയാളമൊന്നുമില്ല അവരുമായിട്ട് ചർച്ച ചെയ്ത് കോംപ്രമൈസ് ആകുക എന്ന് പറഞ്ഞാൽ അവരുടെ കാലു പിടിക്കുക അത്ര തന്നെ അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കാലു പിടിക്കണം വേറെ ഒന്നുമില്ല അതിന് മനസ്സുള്ളവർക്ക് അതിന് ചെയ്യാം അതൊരു ഓപ്ഷൻ യൂട്യൂബ് തന്നെ നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്ന ഫസ്റ്റ് കാര്യം അതാണ് നിങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്ത് ചെയ്യാന്ന് അവരെ വിളിച്ചിട്ട് അയ്യോ എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയത് ഈ പ്രാവശ്യത്തിന് മാപ്പാക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സ് തോന്നി അവർ മാപ്പാക്കി അവർ സ്ട്രൈക്ക് അവർക്ക് പിൻവലിക്കാം എനിക്ക് 2 സ്ട്രൈക്ക് സജി തന്നിരുന്ന ഒരു കാലം നിങ്ങൾ ഓർക്കുന്നില്ലേ ഈ പറയുന്ന പോലെ സജിയെ ഞാൻ വിളിച്ച് കാലു പിടിക്കാമെന്ന് പോയില്ല അതിന്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സജി തന്ന 2 സ്ട്രൈക്കാണ് ആ 2 സ്ട്രൈക്ക് കൊണ്ട് എന്റെ ചാനൽ അടിച്ചു പോകത്തൊന്നുമില്ല 3 സ്ട്രൈക്കായിരുന്നു 7 ദിവസത്തിനുള്ളിൽ ചാനല് പോയനെ ഈ 2 സ്ട്രൈക്കിന് വേണ്ടി ഇപ്പോ ഈ കിടന്ന് കരഞ്ഞു മെഴുകാൻ എനിക്ക് തോന്നിയില്ല 90 ദിവസം നമ്മൾ കാത്തിരുന്ന നമ്മുടെ ആ സ്ട്രൈക്ക് മാറിപ്പോവും പക്ഷെ 2 സ്ട്രൈക്ക് ഇരിക്കുമ്പോഴത്തെ ഒരു റിസ്ക് എന്താണെന്ന് ചോദിച്ചാൽ വേറെ എന്തെങ്കിലും സംഭവം കൊണ്ട് 3ാമത് 1 സ്ട്രൈക്ക് കിട്ടിയ ചാനൽ ഓൺ ദ സ്പോട്ടിൽ പോകും അപ്പൊ അതാണ് എല്ലാവർക്കും ഈ പേടി 2 സ്ട്രൈക്ക് കിട്ടിയോ എന്റെ ചാനലിൽ പോവെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അടുത്ത എവിടുന്നേലും എന്തെങ്കിലും എടുക്കുന്ന സൂക്ഷിക്കണം ഇനി പണ്ടുള്ളത് വേറെ എവിടുന്നേലും ആരുടെയും എടുത്ത് കിടന്ന് അവര് കൊണ്ട് സ്ട്രൈക്ക് തന്നാലും അപ്പൊ ചാനലിൽ പോകും അപ്പൊ മനസ്സിലായില്ലേ 3 സ്ട്രൈക്ക് കിട്ടുന്നത് എങ്ങനെയാണ് 2 സ്ട്രൈക്ക് നിൽക്കുമ്പോൾ നമുക്ക് റിസ്ക് ഉണ്ട് നമ്മൾ പണ്ടെടുത്ത ചാനലുകൾ ആരെങ്കിലും ഒന്നുകൂടെ അങ്ങ് കൊടുത്തേക്കാം എന്ന് തോന്നിയ തീർന്നു കാരണം സജി എനിക്ക് സ്ട്രൈക്ക് 2 എണ്ണം തന്നപ്പോൾ സജിയുടെ ഫ്രണ്ട്സിനായിട്ടുള്ള ലൈവ് ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ചിലപ്പോൾ അവരുടെ ആരെങ്കിലും ലൈവ് എന്റെ ചാനലിലുണ്ട് അവർക്ക് വേണേൽ 1 സ്ട്രൈക്ക് കൂടെ തന്ന ആ കാലത്ത് എന്റെ ചാനൽ അടിച്ചു പോകുമായിരുന്നു ഏതായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല സജീവിനെ ആ സ്ട്രൈക്ക് ഇങ്ങനെ മാറ്റി തന്നു
ഏതാണ്ട് ഒരു മാസം ഒന്നര മാസമായപ്പോ സജി അത് മാറ്റി തന്നു. അതാണ് എന്റെ ഇത്. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ ഒരു സ്ട്രൈക്കേ എനിക്കുള്ളൂ. ഇനി രണ്ട് സ്ട്രൈക്ക് കൂടെ കിട്ടിയാൽ എന്റെ കാര്യം പരിതാപകരമാകത്തുള്ളൂ. അപ്പോഴും ഓപ്ഷൻ ഉണ്ട് അപ്പീലിന് പോകാൻ. അപ്പീലിന് പോകുമ്പോൾ എപ്പോഴും ഒന്നും രക്ഷപ്പെടണമെന്നില്ല, ചിലപ്പോൾ രക്ഷപ്പെട്ടു പോരാ. ഇതൊക്കെയാണ് സ്ട്രൈക്കിന്റെ ഒരു അവസ്ഥ. ഇങ്ങനെ നിങ്ങൾ ഇന്നലെ ചോദിച്ചു ഈ സ്ട്രൈക്ക് നിങ്ങ പിന്നെ ഒരു ചോദ്യം എന്താ, നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുത്തോടേത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാനിപ്പോ പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും സംഭവം അവരെടുത്തിട്ടുണ്ടായിരിക്കണം. അവരെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് കൊടുക്കാം. പക്ഷെ അവരങ്ങനെ നമ്മുടെ എടുത്തില്ല. ഇത് എങ്ങനെ സംഭവിക്കുന്നതാന്ന് ചോദിച്ചാൽ, ഇപ്പൊ സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്ന എല്ലാം ഏകദേശം ഒരു വീഡിയോയ്ക്ക്, അതായത് ശാലു പേയാടും പേയാട് സാറും ആരതിയും റോബിനോടൊക്കെ വളരെ സ്നേഹത്തിലിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ സ്നേഹത്തിന്റെ ഫലമാണ് ഇന്ന് ഞങ്ങളൊക്കെ ഇരുന്ന് അനുഭവിക്കുന്നത്. അവരന്ന് സ്നേഹിച്ചിരുന്ന സമയത്ത് ആരതി ആപ്പിൾ കേക്ക് എന്തോ ഒരു സംഭവം ഉണ്ടാക്കി പേയാട് സാറിന് കൊടുക്കുന്നുണ്ട്. പുള്ളി അത് കഴിച്ച് ചിരിച്ച് കാണിച്ച് സന്തോഷിച്ചിരിക്കുന്നുണ്ട്. പുള്ളി അതെടുത്ത് ഇൻസ്റ്റ ഇട്ടു. അത് കണ്ട് സന്തോഷം കൊണ്ട് മതി മറന്ന് ഞങ്ങളൊക്കെ എടുത്തത് വീഡിയോ ഇട്ടു. നിങ്ങളെപ്പോലെ പലരും വന്ന് അയ്യോ ഇവരുടെ സന്തോഷം മൂന്നുപേരുടെ എന്നും പറഞ്ഞ് കമന്റ് വിട്ട് സന്തോഷിച്ചങ്ങ് പോയി. ആ വീഡിയോയ്ക്കാണ് ഇപ്പൊ സ്ട്രൈക്ക് തരുന്നത്. അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ അതായത് പുള്ളി പേയാൾ സാർ ആ പുള്ളിയുടെ ഇൻസ്റ്റയിലിട്ടതാണ് ആ വീഡിയോ. അത് പുള്ളിയുടെ പ്രൈവസിയാണ്. അങ്ങനെയാണ്, പുള്ളിയുടെ ഒരു പ്രൈവസി ആയ കാര്യം പുള്ളി ഇൻസ്റ്റയിൽ ഇടുന്നു. അതെടുത്ത് വീഡിയോ ചാനലിൽ ഇടാനുള്ള അവകാശം നമുക്കില്ല. നമ്മൾ അത് ഇട്ടുകൊണ്ടാണ് അവർ സ്ട്രൈക്ക് തരുന്നത്. അപ്പൊ അത് അവരുടെ പ്രൈവസിക്ക് എന്തോ ഇതാണെന്നും പറഞ്ഞ് യൂട്യൂബിനോട് പറഞ്ഞാൽ യൂട്യൂബ് സ്ട്രൈക്ക് തരും. പിന്നെ ഇത്രയും കാലത്തെ വിചാരം, എല്ലാ യൂട്യൂബേഴ്സിന്റെ ഒക്കെ വിചാരം എന്താന്ന് ചോദിച്ചാൽ, ഇൻസ്റ്റയിൽ ഇട്ടിരിക്കുന്ന സംഭവം എടുത്ത് യൂട്യൂബിൽ ഇട്ടാൽ സ്ട്രൈക്ക് കിട്ടില്ല എന്നൊരു വിചാരമായിരുന്നു. പക്ഷെ അതിനെയൊക്കെ കടത്തി വെട്ടിയാണ് ഇപ്പൊ സ്ട്രൈക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചിപ്പം ശാലിപ്പയാറിന് ശരിക്കും പറഞ്ഞാൽ ചാനലില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ അയാൾക്ക് ചാനൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലുള്ളവർക്ക് അയാൾക്ക് സ്ട്രൈക്ക് തരാൻ പറ്റത്തില്ല. സംഭവം അങ്ങനെയാണ്. കാരണം ചാനൽ ഉള്ളവരാണല്ലോ കൊടുക്കുന്നത്. പക്ഷെ ഇൻസ്റ്റേന്ന് അയാൾക്ക് കൊടുക്കാൻ പറ്റുമെന്നൊരു നിയമം ഉണ്ടെന്നുള്ള അത്ര വിവരം ഇല്ലായിരുന്നു ഞങ്ങൾക്കൊന്നും ഇൻസ്റ്റേന്ന് കിട്ടുമെന്നുള്ള. പക്ഷെ ഇൻസ്റ്റേന്ന് കൊടുക്കാം. അങ്ങനെയാണ് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് തന്നെയാണ് പ്രശാന്ത് മണിവേളത്തിനും കിട്ടിയിരിക്കുന്ന ഈ വീഡിയോയ്ക്ക് തന്നെയാണെന്ന് തോന്നുന്നു. പുള്ളിക്ക് തന്നെ അറിയത്തില്ല ഏത് വീഡിയോക്കാണ് കിട്ടിയിരിക്കുന്നത്. ഏതായാലും അവര് മൂന്നും കൂടെ നിന്ന സംഭവത്തിന് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്ട്രൈക്കിനെ കുറിച്ചുള്ള ഇങ്ങനത്തെ കുറച്ച് വിവരങ്ങളാണ്. പിന്നെ ഇതിന്റെ അകത്ത് ആകെ തിരിച്ച് അവർക്ക് കൊട്ട് പണി കൊടുക്കാൻ പറ്റുന്ന ഡോക്ടർ റോബിന് മാത്രമാണ്. റോബിന് കൊടുക്കാം. കാരണം ഈ ഫോർ ദ പീപ്പിളിന്റെ ചാനലുകളിൽ എല്ലാം റോബിൻ നിറഞ്ഞു നിൽക്കുക. ഏത് വേണേലും കൊടുക്കാം. പക്ഷെ അവിടെ നിങ്ങൾ എല്ലാരും ഇന്നലെ ചോദിച്ച ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പറയാം. അത് ചെയ്യാൻ പാടില്ല. അതെന്താ കാര്യം വെച്ചാൽ, റോബിന് ഒരിക്കലും സ്ട്രൈക്ക് ആർക്കും കൊടുക്കാൻ പാടില്ല. അതെന്താണെന്ന് വെച്ചാൽ, റോബിന് ഒരു സെലിബ്രേറ്റിയാ. അങ്ങനെയാണ് സിനിമാ താരങ്ങൾ അവരുടെ ഫോട്ടോ വെക്കുന്നതിന് കൊടുക്കുക. ഇപ്പം റിയാസ്, ദിൽഷ, ബ്ലെസിൽ ഇവർക്കെല്ലാം സ്ട്രൈക്ക് കൊടുക്കുക. പക്ഷെ അവരൊക്കെ ഒരു സെലിബ്രേറ്റിയാണ്. സെലിബ്രിറ്റീസ് അങ്ങനെ സ്ട്രൈക്ക് കൊടുക്കുകയല്ല. അത് ഇന്ന് വരെ അങ്ങനെ ഒരു കീഴ്വഴക്കും ഇല്ല. അത് മോശമാണ്, വ്യക്തിത്വത്തിന് അഴുക്കാണ്. അപ്പൊ റോബിനും അവരാരും ചെയ്യാത്തതുകൊണ്ട് റോബിനും അങ്ങനെ ചെയ്യാൻ പാടില്ല. തിരിച്ച് ചെയ്തുകൂടെ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഫോർ ദ പീപ്പിളിന് വേണേൽ കൊടുക്കാം. പക്ഷെ അത് ചെയ്യാൻ പാടില്ലെന്നേ ഞാൻ പറയുള്ളത്. മോശമാണ്. ആരും സെലിബ്രിറ്റി സ്ഥാനത്ത് ഇരിക്കുന്ന ആരും സ്ട്രൈക്ക് കൊടുക്കാറില്ല. അങ്ങനെയാണ് ഒരു യൂട്യൂബും നടന്നു പോകല്. ഇവരുടെയൊക്കെ ഫോട്ടോയും വീഡിയോയുടെ ഒക്കെ കുറച്ച് ഭാഗങ്ങൾ എടുത്തല്ലേ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഏഷ്യാനെറ്റിന്റെ അടുത്ത വിവരം അറിയാം, ഏഷ്യാനെറ്റിൽ സ്ട്രൈക്ക് ഉറപ്പായിട്ടും കൊടുക്കും. അവർക്ക് അങ്ങനെയൊന്നും ഒരു മര്യാദയില്ല. അവർ വലിയ ചാനലാണെന്നൊന്നും അവർക്കില്ല. അവരുടെ ഭാഗങ്ങൾ, ബിഗ് ബോസിന്റെ ഭാഗങ്ങളൊക്കെ എടുക്കുന്ന സൂക്ഷിച്ചു വേണം സ്ട്രൈക്ക് കിട്ടും. അപ്പൊ സ്ട്രൈക്കിനെ കുറിച്ചുള്ള വിവരം ഇത്രയാണ്. എനിക്ക് ഒരു സ്ട്രൈക്കാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ സജി എനിക്ക് സ്ട്രൈക്ക് തന്ന കാലത്ത് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ എക്സ്ട്രാ തുടങ്ങിയായിരുന്നു. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് സ്ട്രൈക്കാണ് തന്നെ. അപ്പൊ ഒരെണ്ണം കൂടെ കിട്ടി ചാനൽ പോയെങ്കിലോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ അന്ന് ഒരു ചാനൽ തുടങ്ങി. നിങ്ങളോട് കുറച്ചു പേരോട് ഞാൻ പറഞ്ഞിരുന്നു അതൊന്ന് സബ് ചെയ്യണമെന്ന്. പിന്നെ ഞാൻ അതിന്റെ അകത്ത് വലിയ വീഡിയോ ഒന്നും അധികം ഇട്ടില്ല. അതൊരു അഡീഷണൽ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ ആ ചാനലിലൂടെ ഒന്ന് സബ് ചെയ്ത് സഹായിക്കണം. എന്നാന്ന് വെച്ചാൽ ഒരു മുൻകരുതലാണ്. എനിക്കിപ്പോ ഒരു സ്ട്രൈക്കാണ് കിടക്കുന്നത്. എന്നാലും പറയാൻ പറ്റില്ല ഇനി എന്താണ് സംഭവിക്കാന്ന്. കാരണം സ്ട്രൈക്കിന്റെ പെരുമഴക്കാലാണ് ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ട് ഞാനത് ലിങ്ക് താഴെ കൊടുക്കാം. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. എന്താന്ന് ചോദിച്ചാൽ ഒരു മുൻകരുതൽ ഇരിക്കട്ടെ. ഒരു ചാനൽ പോയാൽ ഒരു ചാനലിൽ കൂടെ നിങ്ങളുമായിട്ട് സംസാരിക്കാമല്ലോ അതിനുവേണ്ടി. അപ്പൊ ഓക്കെ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.